ശബരിമലയിൽ ഉപയോഗിക്കുന്നത് ഹലാൽ ശർക്കര തന്നെയെന്ന് ദേവസ്വം ബോർഡ്. ശബരിമലയിൽ അപ്പവും അരവണയും നിർമ്മിക്കുന്നതിന് ഹലാൽ മുദ്രയുള്ള ശർക്കര ഉപയോഗിച്ചെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഹൈക്കോടതി മുൻപാകെയാണ് വെളിപ്പെടുത്തൽ. ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ നൽകിയ ഹർജി പരിഗണിച്ച കോടതി ശബരിമലയിലെ പ്രസാദം നിർമ്മിക്കാൻ ഹലാൽ ശർക്കര ഉപയോഗിച്ച സംഭവത്തിൽ സ്പെഷ്യൽ കമ്മീഷണറോട് വിശദീകരണം തേടി. ഭക്ഷ്യയോഗ്യമല്ലാത്ത ശർക്കര ചേർത്താണ് പ്രസാദം നിർമ്മിച്ചത് എന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. കയറ്റുമതി നിലവാരമുള്ള ശർക്കര കുറഞ്ഞ വിലക്ക് ദേവസ്വം ബോർഡിന് ലഭിച്ചത് ഭക്ഷ്യയോഗ്യമായത് അല്ലാത്തതിനാലാണ്. പൂനെയിലുള്ള കമ്പനിയിൽ നിന്നാണ് ശർക്കര വാങ്ങിയത്. കിലോയ്ക്ക് 35 രൂപയിലേറെ നൽകിയാണ് സംഭരിച്ചത്. കഴിഞ്ഞ വർഷത്തെ കരാർ പ്രകാരം എത്തിച്ച ലക്ഷക്കണക്കിന് കിലോഗ്രാം ഹലാൽ ശർക്കര സന്നിധാനത്തും പമ്പയിലുമുള്ള സംഭരണ കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതര മതങ്ങളുമായി ബന്ധപ്പെട്ട മുദ്ര പതിച്ച ഭക്ഷ്യവസ്തുക്കൾ ശബരിമലയിൽ ഉപയോഗിക്കില്ല എന്ന കീഴ്വഴക്കം ശർക്കരയുടെ കാര്യത്തിൽ ലംഘിക്കപ്പെട്ടതായി SJR കുമാർ ചൂണ്ടിക്കാട്ടി. ദേവനുള്ള നൈവേദ്യമുണ്ടാക്കാൻ ഹലാൽ ശർക്കരയാണ് ഉപയോഗപ്പെടുത്തിയത് എന്ന ആശങ്ക ഭക്തർക്കുണ്ട്. വളരെയധികം ശർക്കര വാങ്ങിവെച്ചതും ദുരൂഹമാണ്. കഴിഞ്ഞ തീർത്ഥാടന കാലം ആരംഭിക്കും മുൻപ് തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ശബരിമലയിലെ ഭക്തരുടെ എണ്ണം നാമമാത്രമാക്കി ചുരുക്കാൻ തീരുമാനിച്ചിരുന്നു. ഈ വിവരം മുൻകൂട്ടി ലഭിച്ചിട്ടും എന്തിന് ദേവസ്വം ബോർഡ് വൻതോതിൽ ശർക്കര വാങ്ങി എന്നതാണ് ചോദ്യം. ആവശ്യമില്ലെന്ന് അറിഞ്ഞിട്ടും വാങ്ങിക്കൂട്ടിയത് പിന്നിൽ അഴിമതിയുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നുണ്ട്. ഈ മണ്ഡലകാലത്തിന് മുൻപ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ സൂക്ഷിച്ചിരിക്കുന്ന ശർക്കര ഭക്ഷ്യയോഗ്യമല്ല എന്ന് കണ്ടെത്തിയിരുന്നു. ഭക്ഷണത്തിൽ ചേർക്കാൻ പറ്റാത്ത ശർക്കര ലേലം ചെയ്തതിനെയും ഹർജിയിൽ ചോദ്യം ചെയ്തു. ഉപയോഗയോഗ്യമല്ലാത്ത ശർക്കര നശിപ്പിച്ച് കളയുന്നതിന് പകരം വിൽക്കുകയാണ്. ഉപയോഗിക്കാതെ കിടന്ന വലിയ അളവ് ശർക്കര ഇപ്പോൾ വിൽക്കുന്നതാകട്ടെ പകുതിയിൽ കുറഞ്ഞ വിലയ്ക്ക്. ലേലത്തിൽ നൽകിയ ശർക്കര പിടികൂടി നശിപ്പിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശബരിമലയിൽ ഉപയോഗിക്കുന്നത് ഹലാൽ മുദ്ര പതിച്ച ശർക്കരയെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ജനം TV ഉൾപ്പെടെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്തയും ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വാർത്തയിൽ ചൂണ്ടിക്കാട്ടിയ കാര്യം ശരിയാണെന്ന് സമ്മതിച്ചിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടതി മുൻപാകെ ഇപ്പോൾ. സ്പെഷ്യൽ കമ്മീഷണർ നൽകുന്ന റിപ്പോർട്ടിൽ ശർക്കര വാങ്ങിയതും സൂക്ഷിച്ചതും കൈമാറിയതുമൊക്കെ സംബന്ധിച്ച വിശദാംശങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ആവശ്യമില്ലാഞ്ഞിട്ടും വലിയ തോതിൽ ശർക്കര വാങ്ങി സംഭരിച്ചതെന്തിന്, ഹലാൽ മുദ്രയുള്ള ശർക്കര വാങ്ങിയത് എന്തുകൊണ്ട് തുടങ്ങിയ കാര്യങ്ങളിലുള്ള വിശദീകരണവും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് കോടതി അടുത്ത നടപടികളിലേക്ക് കടക്കും. ശബരിമലയിൽ ഹലാൽ ശർക്കര ഉപയോഗിക്കുന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നൽകാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ മിക്കതും ഇതുവരെ തയ്യാറായിട്ടില്ലെങ്കിലും പുതിയ സാഹചര്യത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ നിർബന്ധിതമായേക്കും. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.